ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ആ വളവ് തിരിഞ്ഞ് നീങ്ങു വാ, ഒരു ഫുൾ വഴിട്ട് ഞാൻ നിന്നെ എടുക്കും. എടാ എന്നെ മോങ്ങാണല്ലേ. അതൊന്നും പേടിക്കണ്ട, ഞാൻ എല്ലാം നോക്കിക്കോളാം. ഓക്കെ ഓക്കെ, എടാ ഞങ്ങൾ പുറപ്പെടണം. A few moments later. ഞാൻ അപ്പോഴേ പറഞ്ഞ സൊല്ലി 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 ഞാൻ അണച്ചി കരച്ചിട്ട് കളിച്ചാല് അയ്യം വിജയം വഴക്കുറയും. ഒരു കാര്യം ചെയ്യ്, ഞാനില്ല, നിന്ന് കളിച്ചോ. എന്റെ ഐഡിയ പോയി, നിന്റെ ഐഡിയ ഒന്നും നിന്നെ കൊന്നേനെ പട്ടി. ഇന്ധനവില വർദ്ധനവിൽ പ്രതിഷേധിച്ച് ഷാഫി പറമ്പിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സൈക്കിൾ യാത്ര ആരംഭിച്ചു. കായംകുളത്ത് നിന്ന് രാജ്ഭവൻ വരെ 100 കിലോമീറ്റർ സൈക്കിളിൽ യാത്ര ചെയ്താണ് പ്രതിഷേധം. നമ്മൾ ഇടപെടണം, ഇടപെട്ടേ പറ്റൂ. ആശാൻ എന്റെ നിൽക്കാമോ? അധിക നേരം നിൽക്കാൻ എനിക്ക് പറ്റൂല, കുറച്ച് കഴിയുമ്പോ ഇരിക്കണം. നിൽക്കാമെന്നർത്ഥം നിൽക്ക്, ആശാൻ ദുർബലനാണെങ്കിലും ഒരു പിൻബലത്തിന് നല്ലതാണ്. അതിനുവേണ്ടി നമ്മുടെ ബുദ്ധിയും ശക്തിയും നമ്മൾ ഉപയോഗിക്കുന്നു. നീ എന്ത് പറയുന്നു? നീ ധൈര്യമായിട്ട് നിൽക്ക്, നിന്റെ പിന്നിൽ ഞാനുണ്ടാവും. ഷാഫി പറമ്പിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നയിക്കുന്ന സൈക്കിൾ റാലിയാണ് ഇപ്പോൾ കൊല്ലം കായംകുളത്തിനടുത്ത് മുക്കട എന്ന പറയുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സംഗതിയേറ്റ നാളെ വൈകുന്നേരം ചാനലിലെ വാർത്ത വരും. ഈ നാട് സംസാരിക്കും, നമ്മളെ കുറിച്ചായിരിക്കും. എന്റെ പൊന്നോ, ഈ ക്ലൈമറ്റിലെ കുഴപ്പമാണോ എന്നറിയില്ല, നീ ഈടായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു. അതെയോ, താങ്ക് യു, വെൽക്കം. എന്നാൽ റാലിക്കിടെ അബദ്ധം പിടഞ്ഞ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം എൽ എ. സൈക്കിൾ റാലിക്കിടെ ഞാനപ്പോഴേ പറഞ്ഞതാ വല്ല പദയാത്രയും മതിയെന്ന് പ്രവർത്തകരോട് പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാവുകയാണ്. ഇതെങ്ങനെ അറിഞ്ഞു? നാട്ടി പാട്ടായോ? ഇതുവരെ പാട്ടായിട്ടില്ല, പക്ഷെ ഇനി ചിലപ്പോ ആകും. ഉമ്മിണിയാശാൻ കൂടെ വന്നിട്ടുണ്ട്. ഇതാ ഞാൻ പറയുന്നത്, ഒരു ജോലി ഏറ്റെടുക്കുമ്പോ അത് ഉത്തരവാദിത്ത പൂർവ്വം ഏറ്റെടുക്കണം. എല്ലാം തൊലച്ചു. ആര്? ഞാൻ തന്നെ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞതുപോലെ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു, വെളുക്കാൻ തേച്ചത് പാണ്ടായി. നീ ഇങ്ങനെ കാക്കാലം ചത്ത കൊരങ്ങനെ പോലെ കിടന്നാൽ എങ്ങനെടാ ഹരി? സൈക്കിൾ റാലിയുടെ ഫേസ്ബുക്ക് ലൈവ് നടക്കുന്നതിനിടയിലാണ് ഷാഫി പറമ്പിൽ ഇക്കാര്യം ചോദിക്കുന്നത്. ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നതും വീഡിയോയിൽ കാണാം. എന്റെ അനർത്ഥത്തിനാ ദൈവം തന്നെ ഈ ഭൂമിയിലോട്ട് അയച്ചത്. ഇതൊരു മാതിരി അദർ സൈഡ് പരിപാടി. ഇപ്പേ എന്താ മറ്റടുത്ത പരിപാടി? അയ്യോ വത്സ, എന്തോ ചെവി ഇങ്ങോട്ട് തരൂ. ഒരു ഉപകാരം ചെയ്യാൻ പോയതാണ്, അതിപ്പോ കുരിശായി. ഫേസ്ബുക്ക് ലൈവിനിടെ ഷാഫിക്ക് പറ്റിയ അമിളി ട്രോളന്മാരും സോഷ്യൽ മീഡിയയും ആഘോഷിക്കുകയാണ്. അയ്യോ എന്നെ ഒന്ന് നിലത്ത് നിർത്ത്, എന്നെ എന്തിനാ എല്ലാരും പൊക്കി പൊക്കി എറിയണേ? അത് അറിഞ്ഞിട്ട് എന്റെ കടയ്ക്ക് ഒരു പബ്ലിസിറ്റി ആയിക്കോട്ടെ എന്ന് കരുതിട്ടാ. ഭയങ്കര പബ്ലിസിറ്റി ആയിട്ടാ. എന്തിട്ട് മണ്ടനാ. നിന്നെടാ.